ഇങ്ങനെ എടുത്താൽ മതി. ഇതിപ്പോ നമ്മളെ ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴും തേൻ എടുത്തു തരുന്നു. ആ സമയത്ത് ഈ തേനിന്റെ ഒരു സീസൺ ഉണ്ടേ. അപ്പൊ ആ സീസൺ കഴിഞ്ഞത് സീസൺ കഴിഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കുറവ് വന്നത്. അല്ലെങ്കിൽ ഇത് കൂടുതൽ കാണും. ഒരു കുറ്റിയിൽ നിന്ന് എന്തോരപ്പുറത്തേക്ക് കിട്ടി? ഒരു കുറ്റിയിൽ നിന്ന് ഒരു അരക്കിലോ തേമരയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു വർഷമൊക്കെ ആകുമ്പോഴേ എടുക്കുന്ന. ഇപ്പൊ ഈ വർഷം ഇപ്പൊ എടുക്കാൻ പറ്റി. അല്ല, ഇതൊക്കെ എടുക്കാതെ ഇരിക്കുന്നതാണേ. ബാക്കി ആദ്യം നമ്മൾ എടുത്താ, ആ മാർച്ചിലൊക്കെ എടുത്താ നമ്മള്. അപ്പൊ നമുക്ക് കാര്യമായ ചെലവൊന്നുമില്ല. ഇല്ല, ഇത് നമുക്ക് ഇതിന് വേറെ മുടക്കില്ല. ഇല്ലി 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 മുട്ട ഉണ്ടാക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ പി ബി സി പൈപ്പ്. അപ്പൊ അത് കൂടെ എടുക്കുന്ന ഭാഗം പോലെ ഇതെല്ലാവരും ഇത് ചെയ്യണം. എന്നാന്നറിയാമോ, ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എല്ലാവരും ചെയ്ത് നല്ല ആഹാരം കഴിക്കണം. നമ്മുടെ കൊച്ചുമക്കളൊക്കെ നല്ല ആരോഗ്യമായിട്ടിരിക്കണം. അതിനുവേണ്ടി അവർക്ക് രാവിലെ ചായ അല്ലെ പാല് കൊടുക്കുമ്പോൾ ഒരു സ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുക്കുക. വൈകുന്നേരം കൊടുക്കുക, നമ്മളും കഴിക്കുക. വൈകുന്നേരം നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനീറ ബ്ലോസിലേക്ക് സ്വാഗതം. തേനീച്ച കൃഷി കൃഷിയിടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്ന ഒരു കർഷകൻ കൂടിയിട്ടാണ് ശ്രീ രവി ചെറിയമ്മാക്കൽ. ഇപ്പം അങ്ങയുടെ കയ്യിൽ എന്താണ്? ഇത് ഒരു ഇല്ലിയുടെ മുട്ടാണ്. ഇല്ലിമുട്ട്, ഇല്ലിമുട്ട് നമ്മൾ പൊട്ടിച്ച് രണ്ടാക്കി വള്ളിയിട്ട് കെട്ടി വച്ചിരിക്കുകയാണ്. അപ്പം തേനെ ഈച്ച പിടിക്കുന്ന ഒരു സംവിധാനമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഈച്ച പിടിക്കാനുള്ള കൂടാണ് ഇത്. ഇത് കൂടാണ് ഈച്ചയുടെ. അപ്പം തേനീച്ച നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ വന്ന് കൂടും. ഒന്നെങ്കിൽ ഞാൻ തൊഴുത്തിൻ്റെ കാലയിലോ ഒക്കെ വന്ന് കൂടും. ഇവിടെ ഇപ്പം ഞാൻ ഈ തൊഴുത്തിൻ്റെ കാലയിൽ ഇങ്ങനെ ഒരു തേനീച്ച വന്ന് കൂടി. അപ്പം ഇതാണിത്. അപ്പം ഈച്ച ഇതിനെ കൂട്ടിലാക്കണം എന്ന് എനിക്ക് തോന്നി. ഇത് ഉടനെ ഞാൻ ഇല്ലി മുട്ട് എടുത്ത് കണ്ടിച്ച് പൊട്ടിച്ചിട്ട് ഒരു വശം പൂർണ്ണമായിട്ട് മുറിച്ച് കളഞ്ഞു. ഇത് ഇങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങ് മുറിച്ചു. അതിനുശേഷം അതിൻ്റെ മറുവശത്ത് ഒരു ചെറിയ ദ്വാരമിട്ടു. ഈ ദ്വാരമിട്ടതിന് ശേഷം ഈ തേനീച്ചയുടെ കൂടിൻ്റെ വാതക്കിൽ ഇങ്ങനെ വെക്കുവാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ കുഴമണ്ണ് തേച്ച് അങ്ങ് അടയ്ക്കും. മുഴുവനായിട്ട് കുഴമണ്ണ് തേച്ച് അടച്ചിട്ട് ഇവിടെ നമ്മളൊരു മുട്ട് കൊടുത്ത് ഇതേ നിർത്തുവാണ്. മുട്ട് കൊടുത്ത് ഇവിടെ നിർത്തി കഴിയുമ്പോൾ ഈച്ച പിന്നെ ഇതിനകത്തൂടെ സർവീസ് ചെയ്ത് ഇതിൽ ഇറങ്ങിപ്പോവും. ഒരു 3 മാസക്കാലം ആകുമ്പോഴത്തേനും പൂർണ്ണമായിട്ട് ഇതിൽ ഇറങ്ങിയിട്ട് ഈ കൂടിൻ്റെ ഇവിടെ ഈ വാതക്കൽ ഒരു ഇത്രയും നീളത്തിൽ മെഴുക് പുറത്തോട്ട് വരും. മെഴുക് പുറത്തോട്ട് വന്നു കഴിയുമ്പം നമ്മൾ രാത്രി വൈകുന്നേരം സമയത്ത് വന്ന് ഇത് അടർത്തിയെടുത്തിട്ട് ഇവിടെ ഒരു കട്ടിക്കൂട് പോലെയുള്ള സാധനം വെച്ച് അങ്ങ് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് നമ്മൾ എവിടെയാണോ കെട്ടിത്തൂക്കി വെച്ചേക്കുക. എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ കെട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ചെയ്തിനകത്തോട് സർവീസ് കഴിഞ്ഞാണ്ടല്ലോ. പിന്നെ നമുക്ക് തേനെടുക്കാം. ഇതിനകത്ത് തേനായി പിന്നെ എത്ര നാൾ കഴിയുമ്പോൾ എടുക്കാൻ പറ്റും? നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ എടുക്കാം. അപ്പോൾ എടുക്കാൻ പറ്റുന്ന തേൻ പെട്ടികളുണ്ട്? ഇപ്പോൾ തേൻ ഉണ്ട്, എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് എടുത്തു, ഇനിയും എടുക്കാനുള്ളതുണ്ട്. നോക്കുന്ന നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇത്ര ഇതൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ എടുക്കാറായിട്ടുണ്ട്. അതാ അതിൻ്റെ തുമ്പത്ത് അത്രയും നീളം വന്നിരിക്കുന്നത്. ഈ നീളം വരുമ്പോൾ ഇതിൻ്റെ അകത്ത് തേനുണ്ടെന്ന് കൂട്ടിയാൽ മതി. പിന്നെ നമ്മളിവിടെ പിടിച്ച് പയ്യ ഒന്ന് പൊക്കിങ്ങളെ നോക്കണം. പൊക്കി നോക്കുമ്പോൾ വെയിറ്റ് ഉണ്ടെങ്കിൽ തേനുണ്ട്. ശരി, വെയിറ്റ് അറിയാം. അപ്പൊ ഇതേപോലെ എത്ര ഇതേപോലെ ഇപ്പൊ ഒരു 10-15 എണ്ണം ഉണ്ട് എനിക്ക്. 10-15 കുട്ടികളുണ്ട്, കൈകളിലുണ്ട്. ഇതവിടെ കലവും കാണുന്നുണ്ട്. കലത്തിലുണ്ട്, ഇല്ലിക്കുട്ടിയും കലത്തിലൊക്കെ വെക്കും. ഇതൊക്കെ എടുക്കാറായതാണ്? എടുക്കാറായത്. വെയിറ്റ് ഉണ്ടല്ലോ ഇതിനെ. ഇല്ലേ, അങ്ങനെ വെയിറ്റ് ഉണ്ട്. ഇതിനകത്ത് തേനുണ്ട്. ശരി, ഇതൊക്കെ തേനുള്ളതാ. ഇതൊക്കെ ഇത് പൊക്കി നോക്കും. പറയാം, പി വി സി ആണോ ഇത്? ഇത് പി വി സി ആ. അപ്പൊ ഇല്ലിക്കുറ്റി ഇല്ലെങ്കിലുണ്ടോ? പി വി സി ഒന്ന് പൊട്ടിച്ചിട്ട് രണ്ടായിട്ട് കെട്ടിയിട്ട് രണ്ടു വശവും അടയ്ക്കണമെന്നുള്ളതേ ഉള്ളൂ. അത് ആദ്യം തന്നെ അടയ്ക്കുമ്പം ഒരു വശം ഇങ്ങനെ ഫ്രീ ആയിട്ട് വെക്കുക. ഇവിടെ നമ്മൾ കുഴമണ്ണ് വെച്ച് അടയ്ക്കുമല്ലോ. ഈ മറുവശത്ത് നമ്മൾ എന്തെങ്കിലും കവർ ചെയ്തിട്ട് ആ കവറിൽ ഒരു ചെറിയ പൊത്ത് തേനീച്ചയുടെ ഈച്ച കയറാനുള്ള ഒരു പൊത്ത് മതി. അപ്പൊ ഇതിനകത്തോടെ കയറി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോവുക. പിന്നെ അവിടുന്ന് ഈ നീളത്തിൽ മെഴുക് പുറത്ത് വരുമ്പോൾ നമ്മൾ വൈകുന്നേര സമയത്ത് എടുത്തിട്ട് നമുക്ക് എവിടെ വെക്കണമെന്ന് അവിടെ വെച്ചുകൊടുക്ക. ഈ തേനീച്ച കൃഷിയുടെ ഒരു പ്രാധാന്യം എത്രത്തോളം? തേനീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിസിനാണ്. തേനീച്ച കൃഷിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആഹാരത്തിനും മെഡിസിനുമായിട്ട് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ചതവൊക്കെ പറ്റിയെന്ന് വെച്ചോ, ഈ ചതവ് ഒക്കെ പറ്റുന്നിടത്ത് ഈ തേൻ അങ്ങ് തേച്ചാൽ മതി. ചതവിന് തേൻ തേച്ചാൽ അത് മാറും അങ്ങോട്ട്. ആ പിന്നെ ഇപ്പം ഈ പഞ്ചസാരയൊക്കെ കൊടും വിഷമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കൊച്ചുമക്കൾക്കൊക്കെ നമുക്കും അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കും ഒക്കെ ഈ പഞ്ചസാരയ്ക്ക് പോലും തേൻ ഒഴിച്ച് കൊടുത്തിട്ടാൽ മതി. പാലേ, പാലിൽ മധുരം വേണമല്ലോ, അവന് തേൻ ഒഴിച്ചാൽ മതി. അതേപോലെ നമ്മൾ ഉറക്കത്തിനൊക്കെ കുറവുണ്ടെങ്കിലുണ്ടല്ലോ, വൈകുന്നേരം ഒരു സ്പൂൺ തേനൊക്കെ കഴിച്ച് വെച്ചാൽ കിടക്കുവാണെങ്കിൽ നല്ല സുഖമായ നിദ്രയും കിട്ടും. പിന്നെ കൃഷിക്ക് വലിയ സഹായമാണല്ലേ കൃഷി. പിന്നെ ഇത് കൂടാതെ ഇത് പരാഗണം നടക്കുമല്ലോ, ഈച്ച എല്ലാം പരാഗണം നടക്കുക. ശരിക്കും അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും. തേനീച്ച
അപ്പൊ നമുക്ക് തേനി ഒരു പെട്ടി പൊട്ടിച്ചു നോക്കാം. ആ ചേച്ചി പാത്രമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഏത് പെട്ടിയാ പൊട്ടിക്കുന്നത്? ഇതൊക്കെ വെയിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇത് നമ്മള് ഈച്ചക്കടി കൊള്ളാതെ ഒരു തേന എടുക്കുന്ന ഈച്ച പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് രാവിലെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈച്ചകടി ഒന്നും കൊള്ളണ്ട, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ നമ്മള് പ്ലാസ്റ്റിക് ഉള്ളിലോട്ട് ആക്കും. ഇപ്പൊ ഈച്ചനെ അല്ല, ഇങ്ങനെ ഇങ്ങനെ മുട്ടിക്കഴിയുമ്പോ ഈച്ച എല്ലാം പുറത്തോട്ട് വരും. ഇപ്പൊ അങ്ങനെ അതിന്റെ സ്വഭാവം ഈച്ച കണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുറത്തിറങ്ങി ഇപ്പൊ രാവിലെ തേന എടുക്കാൻ ഇത് പൂമ്പൊടി ശേഖരിക്കാൻ പോയ ഈച്ച വന്നാൽ നമ്മുടെ ചെവിയിലോട്ട് കയറും. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഒരു 7 മണിക്കൊക്കെ തേന എടുക്കുവാണെങ്കിൽ ഒരു ഈച്ചയും നമ്മളെ കടിക്കില്ല. അപ്പൊ തേനീച്ചയുടെ കടി കേൾക്കാതെ ഇരിക്കാൻ വേണ്ടി ഇത് കടിക്കുന്നതിന് വലിയ പ്രശ്നമില്ല, പക്ഷെ ഇത് ചെവിയിലൊക്കെ കയറുവേ ഈച്ച. അത് കയറാതെ ഇരിക്കാൻ നമ്മൾ തേനെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ കയറും ഇറങ്ങും ചെയ്യുന്ന വാതക്കിലോട്ട് ഒരു പ്ലാസ്റ്റിക് കൂടെ അങ്ങ് വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ മുട്ടിക്കഴിയുമ്പോൾ ഈ ഒച്ച കേട്ട് തന്നെ ഈച്ചയല്ല ഈ കൂട്ടിലാകും. അപ്പം കൂട്ടിലാക്കി അടച്ച് അങ്ങ് വെച്ചു. അത് അതിനുശേഷം നിമിഷ നേരം നമ്മൾ ഈ കൂട് പൊട്ടിച്ചു ഇറങ്ങി തീർന്നെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്, എന്നാലും ഇറങ്ങി തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കൂട് പൊട്ടിച്ചാൽ മതി. ഏകദേശം ഇറങ്ങി തീർന്നു എന്ന് തോന്നുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഇനി കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കടി മേടിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഈ കൂട് കൂട് കെട്ടി വെക്കുക. ഈച്ച ഒരു കുറെയൊക്കെ ഇറങ്ങിപ്പോയി. ഇപ്പം ഈ സമയം പിന്നീട് ഈ കൂട് അഴിച്ചു വിടുവോ? ആ കൂടെ അല്ല, നമ്മൾ തേനെടുത്ത് അന്നേരം തന്നെ അഴിച്ചു വിട്ടു. പറഞ്ഞ ഇതിനകത്തോട്ട് കയറും. അങ്ങനെ എന്റെ പണി ഏപ്രിൽ ആകുമ്പോഴേ തേനെടുത്ത് തരണം. ആ സമയത്ത് ഈ തേനിന്റെ ഒരു സീസൺ ഉണ്ടേ. അപ്പൊ ആ സീസൺ കഴിഞ്ഞത് സീസൺ കഴിഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കുറവ് വന്നത്. അല്ലെങ്കിൽ ഇത് കൂടുതൽ കാണും. ഒരു കുറ്റിയിൽ നിന്ന് എന്തോരം കിട്ടി? ഒരു കുറ്റിയിൽ നിന്ന് ഒരു 1.5 കിലോ തേമരയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു വർഷമൊക്കെ ആകുമ്പോൾ എടുക്കുന്നത്. ഇപ്പൊ ഈ വർഷം ഇപ്പൊ എടുക്കാൻ പറ്റി. അല്ല, ഇതൊക്കെ എടുക്കാതെ ഇരിക്കുന്നതാണേ. ബാക്കി ആദ്യം നമ്മൾ എടുത്തതാ, ആ മാർച്ചിലൊക്കെ എടുത്തതാ നമ്മള്. ഇതുണ്ടല്ലോ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഈ വരുന്ന മുട്ടയും ഇതിന്റെ ഈ പുഴു ഒക്കെ കൂടെ വേറെ ഒരു കുറ്റിയിലോട്ട് വെച്ചാൽ വീണ്ടും വേറെ ഒരു കുറ്റി തേന ഈച്ച പിടിപ്പിക്കാം നമുക്ക്. അങ്ങനെയുണ്ട് സംഗതി. സാറെ, ഇതൊരു മാർച്ചിൽ എടുക്കണ്ടായിരുന്നു. ഈ ഭാഗം മെഴുകു മാത്രമായിട്ട് നിൽക്കുന്നത്. അവിടെ തേൻ തീർന്നു പോയതാ. അപ്പൊ സമയത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ തേൻ കൂടെ നഷ്ടപ്പെടും. എന്താ ചെയ്യേണ്ടത്? ഇത് പിഴിഞ്ഞെടുക്കണോ? ഇത് പിഴിയേണ്ട കാര്യമില്ല, പിഴിയാൻ പാടില്ല. ഇത് ഇങ്ങനെ നമ്മൾ വെയിലത്ത് വെച്ചാൽ മതി. അപ്പൊ ഇതെല്ലാം ഉരുകി താഴോട്ട് വരും. അന്നേരം നമ്മൾ തേന കോരിയെടുത്താൽ മതി. അങ്ങനെയാ അതിന്റെ പരിപാടി. ചെറുതേന് നല്ല വിലയുള്ളതല്ലേ? ചെറുതേന് നമ്മളിത് വിലയ്ക്ക് കൊടുക്കാറില്ല. ഒരു മെഡിസിൻ അല്ലേ. ഇപ്പൊ ഒരു അത്യാവശ്യം ആരെങ്കിലും വന്നാൽ കൊടുക്കും, പിന്നെ കൊച്ചുമക്കൾക്ക് കൊടുക്കും. കൊച്ചുമക്കൾക്ക് ഇപ്പൊ പഞ്ചാരിക്ക് വേറെ ഇതാ കൊടുക്കുന്നത്. ഇവിടെ കൊച്ചുമക്കൾക്ക് പഞ്ചാരിക്ക് പകരം തേനാ കൊടുക്കുന്നത്. അപ്പൊ തേനീച്ച വളർത്തലിന്റെ പ്രാധാന്യം, അത് ചെറുതേനീച്ച ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെ നമുക്ക് വീടിന്റെ ചുറ്റുവട്ടത്തിൽ പരിപാലിക്കാൻ പറ്റുമെന്ന് രവിചരനും ലീല ചേച്ചിയും തെളിയിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം ആന്റണി മുനിയറ.